വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പിന്നീട് മുമ്പ് ഭർതൃഗൃഹത്തിൽ മകൾ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് നീതി തേടി അലയുന്ന ഒരമ്മ. ഇവർ ചെന്നുമുട്ടാത്ത വാതിലുകളില്ല. ഇഴഞ്ഞു നീങ്ങുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വരെ പരാതി നൽകിയിട്ടും മകളുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താൻ കഴിയാത്ത നിയമ സംവിധാനങ്ങളുടെ പിടിപ്പുകേടിന് മുന്നിൽ പതറാതി നിൽക്കുന്നു ഈ അമ്മ. രണ്ടര വർഷം കൊണ്ട് ആരുടെ എല്ലാം മുമ്പിൽ എന്തെല്ലാം സംസാരിച്ച് എന്നിട്ട് എനിക്ക് ഒരു കിട്ടിയില്ല. നീതിക്ക് വേണ്ടി ഞാൻ എവിടെ എല്ലാം ചെന്നിട്ട് എനിക്ക് ഒന്നും കിട്ടി. വലിയതുറ വേളാങ്കണ്ണി ജംഗ്ഷനിൽ അരുണ ഹൗസിൽ അൽഫോൺസയാണ് മകൾ അരുണയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പരാതി നൽകിയത്. വലിയതുറ എഫ് സി ഗോഡൌണിന് സമീപം കിരൺ, പിതാവ് ഡേവിഡ്, മാതാവ് സെലിൻ, സഹോദരി സുവർണ എന്നിവർക്കെതിരെയാണ് പരാതി. 2012 ഓഗസ്റ്റ് 8 ഭർതൃവീട്ടിൽ അരുണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ഭർതൃവീട്ടുകാർ അറിയിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയസ്തംഭനമല്ല, വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരണം സംഭവിച്ചതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 10.5 മരിയാണ് മോള് ഉണ്ടായിരുന്നത് ഭർത്താവ് ഗ്രഹത്തിൽ. അല്ല, 6 ഇവിടെ 3.5 അവിടെയാണ് താമസിച്ചിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ നാട്ടുകാരിൽ നിന്നുമാണ് ഈ അമ്മ അറിയുന്നത് മോള് മരണപ്പെട്ട വിവരം. അറിഞ്ഞ് അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനത് മരണത്തിന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിനെ മരുമോനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് പറയത്തക്ക തെളിവുകളൊന്നും അന്ന് എൻ്റെ പക്കലില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് അറിയുന്നത് മാരകമായ കെമിക്കൽ അടങ്ങിയ വസ്തു മോളുടെ ഉള്ളിൽ ചെന്നെന്ന്. അപ്പോൾ ആ കെമിക്കൽ നമ്മുടെ തീരദേശത്തുള്ളതൊന്നും അല്ല, മോളുടെ ഉള്ളിൽ ചെന്ന വിഷം. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് മോള് കന്യകയായിരുന്നു എന്നുള്ള വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ഒരു അമ്മ അറിയേണ്ടി വന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് എനിക്ക് യാതൊരു അനുകൂലവും പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയിട്ടില്ല. വലിയതുറ പോലീസ് ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. എന്നാൽ മരണം നടന്ന് 2.5 ഇത് സംബന്ധിച്ച് വ്യക്തമായ നിഗമനങ്ങളിലെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കെമിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ടോക്സിക് ഗ്ലൈക്കോസൈഡസ് പോയിസണിങ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുമാത്രമല്ല, കുട്ടി ഇത്രയും നാളായിട്ടും കന്യകയായിരുന്നുവെന്നും വിവാഹം കഴിഞ്ഞ് എന്തായാലും ഒരു 10 കൂടുതൽ ഭർത്താവിനോടൊപ്പം ജീവിച്ച കുട്ടി കന്യകയാണെന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും വിശ്വസിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സംശയം ഉണ്ടാകാനും ഇവിടെ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാനും ഉള്ള ഉണ്ടായ കാരണം. ക്രൈംബ്രാഞ്ചിൻ്റെ ഇതിൽ ഏൽപ്പിച്ചു കൊടുത്ത് 1.5 ഇതുവരെ എനിക്ക് അവിടെ നിന്ന് യാതൊരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. 2-3 പ്രാവശ്യം ഞാൻ ക്രൈംബ്രാഞ്ചിൽ പോകുന്നു. നാളെ ആവട്ടെ ഇന്നാവട്ടെ എന്ന് പറഞ്ഞു വിടുന്നതല്ലാതെ അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു നീതി ഇതുവരെയും കിട്ടിയിട്ടില്ല. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നല്ലാതെ എന്ത് വിഷമാണെന്ന് സ്ഥാപിക്കാൻ പോലീസ് അന്വേഷണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വിഷം എന്താണെന്ന് ലാബിൽ പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ അയച്ചെന്ന് അവിടുത്തെ DYSP എന്നോട് പല പ്രാവശ്യവും പറഞ്ഞയച്ചു. റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഈ വിഷം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് 1 മുമ്പേ ഞാൻ പോയപ്പോൾ എനിക്ക് തന്ന മറുപടി. അപ്പോഴും ഞാൻ പറഞ്ഞു, സുനന്ദ പുഷ്കരൻ്റെ ഉള്ളിൽ ചെന്ന വിഷം ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അമേരിക്കയിൽ അയച്ച് തെളിയിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഒരു സാധുവായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുട്ടിക്ക് ഉള്ളിൽ പോയ വിഷം കണ്ടുപിടിക്കാൻ നമ്മുടെ ഇന്ത്യയിലെ മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ സാറിൻ്റെ ചോദിച്ചു. അവരതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സാധാരണപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിക്ക് അവർ വളരെ അവർക്കുള്ള ആകെ ഒരു പെൺമകളാണ്. അരി സുനന്ദ പുഷ്കറിനെ പ്രസവിച്ച ഒരമ്മയും ആ അതുപോലെ ഒരമ്മ വളരെ നൊന്ത് പ്രസവിച്ച ഒരു പെൺകുട്ടിയാണ് അരുണ എന്ന് പറയുന്നത്. അപ്പം ഈ അരുണയുടെ കൊലപാതകം അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സർക്കാർ സുനന്ദ പുഷ്കറിൻ്റെ കേസ് എടുത്തതുപോലെ തന്നെ താല്പര്യം ഈ കേസിൽ എടുക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വളരെ സങ്കടകരമായ ചില അഭിപ്രായങ്ങൾ ഞങ്ങൾക്കുണ്ട്.
കാരണം സമ്പത്തും പൈസയും ഉള്ളവർക്ക് ഒരു നിയമവും പാവപ്പെട്ടവന് വേറൊരു നിയമവും എന്ന് പറയുന്ന ഈ രാജ്യത്തിൽ എന്തുമാത്രം ഇനി സാധാരണപ്പെട്ടവനെ ഇതുപോലെ കോടതികളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള നിയമവ്യവസ്ഥ എന്തുമാത്രം നീതി കിട്ടുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആയുർവേദ വൈദ്യൻ കൂടിയായിരുന്ന അരുണയുടെ ഭർതൃപിതാവിൻ്റെ വീട്ടിൽ നിന്നും എടുത്ത ആയുർവേദ മരുന്നുകളുടെ പരിശോധനാഫലം ലഭിക്കാത്തതാണ് കേസ് നീണ്ടുപോകുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വാദം. ഇവരുടെ അന്വേഷണം ഉടൻ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അൽഫോൺസ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിക്കഴിഞ്ഞു. മകളുടെ മരണത്തിന് കാരണക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച്, ധർണ, സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം, ആക്ഷൻ കൗൺസിൽ ഇടപെടലുകൾ, ഇങ്ങനെ പലതും നടന്നു. ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടു, ജവഹർനഗറിലുള്ള ഓഫീസിലേക്കാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി സി എയെ കണ്ടു. ആദ്യമൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അദ്ദേഹം, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. പിന്നെ എല്ലാം ഈ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ പോലീസില്ല, ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പോലീസും കൂടെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പോലീസില്ല, അത് അവിടെ ചെന്ന് പറയണം. മുകളിലോട്ട് ചെന്ന് മന്ത്രി എടുത്ത പറഞ്ഞു ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തികയാനില്ല, ഒരുപാട് കേസുകളൊക്കെ കെട്ടിക്കിടക്കണമെന്നൊക്കെ പറഞ്ഞു. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നല്ലേ, പിന്നെ മരിച്ചു പോയ കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നാണ് അവരെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എന്നെ പോലെ ഒന്നും രണ്ടും കുട്ടികളെ പ്രസവിച്ച അമ്മമാർ ആ കുട്ടികൾ മരിച്ചതിന് ശേഷം ആ കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കരുത്, നീതി നടപ്പിലാക്കരുതെന്നാണ് അവർ നിയമം കയ്യിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ഒട്ടനവധി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഇരകൾക്ക് നീതി എന്നത് ഇപ്പോഴും ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. നിയമങ്ങളെക്കാളും അത് നടപ്പിലാക്കുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങളോടുള്ള മനോഭാവമാണ് നീതിക്ക് വേണ്ടി പോരാടുന്നവരുടെ വിധി നിർണ്ണയിക്കുന്നത്.